ബംഗ്ലാദേശിൻ്റെ അവസാനത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്, ടൗണാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അപ്പുറം മ്യാൻമർ ആട്ടോ, മ്യാൻമറിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. നമ്മൾ വീണ്ടും ആ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മ്യാൻമറിൻ്റെ ബോർഡറിലാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ടെക്നഫിൽ എത്തി എന്ന് പറഞ്ഞു. ആ ടെക്നഫിൽ നിന്നും നമ്മൾ മ്യാൻമർ ബോർഡറിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് കൗതുകരമായിട്ടുള്ള കാഴ്ചകൾ മ്യാൻമർ പട്ടാളത്തെ കാണാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതായത് അവർ ചെറിയൊരു ഗ്യാപ്പിൽ മ്യാൻമറും ഓടികളൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അതാണ് മെയിൻ ടൗൺ അപ്പുറത്താണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലെ വന്നിറങ്ങിയത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ റൂം നോക്കുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ പോകണം. പിന്നെ ഇവിടെ ഇവിടെ മെയിൻ ആയിട്ട് കാണാനല്ല എന്താ വെച്ച് കഴിഞ്ഞാല് ബീച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ബീച്ചാണ്. അങ്ങനെ അത്ര കൗതുകരമായിട്ടുള്ള ബീച്ചുകളൊന്നുമല്ല. പിന്നെ ടെക്നിഫിൽ ഇവിടുന്ന് മ്യാൻമർ ജെട്ടി, മ്യാൻമറിലേക്ക് പോണ ഒരു ജെട്ടി ഉണ്ട്, ബോട്ട് സർവീസ് ഒക്കെ അല്ല. അവിടെ ഒന്ന് പോയി നോക്കണം. അതിന് 1.6 കിലോമീറ്റർ ഓൺലി, ബാക്കിൽ 0 പോയിന്റ് ഉണ്ട്. അത് അതൊക്കെ പോകാൻ പറ്റുന്ന തോന്നണേ. നമ്മള് നോക്കട്ടെ നോക്കട്ടെ, അതൊന്ന് കാണാം. നമുക്ക് മ്യാൻമറിന്റെ ബോർഡർ ഒന്ന് കണ്ടുപോരല്ലോ. ബംഗ്ലാദേശിന്റെ ബോർഡർ നമ്മൾ 2021 എന്ത് ചെയ്തു, നമ്മൾ കാറിൽ വന്നിട്ട് കണ്ടുപോയി. ഇപ്പൊ 2023 നമുക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇനി മ്യാൻമറിലേക്ക് എന്ന് കയറാൻ പറ്റുന്നില്ല അറിയില്ല. കാരണം മ്യാൻമറിലേക്ക് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കബിൾ ആണ്. ഇന്ത്യൻസിന് ഈ കുറേ കാലങ്ങളായിട്ട് കൊടുത്തിട്ടില്ല, ഇനി ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇന്ത്യൻസിന് വിസ കൊടുക്കില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളൊന്ന് അന്വേഷിക്കണം. വേറൊരു സാധനം കണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെച്ചാട്ട്. ഇത് എന്താ സംഭവം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. എന്തത് മാങ്ങന അണ്ടിയോ എത്ര സാധനം പറഞ്ഞാല് അങ്ങനെ 10 എടുത്തേക്ക് എത്ര റുപ്യ വാങ്ങും. കാരണം ഒന്നാമത് ഭാഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ബംഗാളി ഭാഷ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മളെ ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇവർക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ 1200 കൊടുക്കട്ടോ. സാധനം തന്നില്ല മനസ്സിലായിട്ടില്ല, അതിന് എത്ര വില എന്നില്ല മനസ്സിലായിട്ടുണ്ട്. എന്തോ ഒരു ചക്കക്കുരു പോലത്തെ ഒരു സാധനമാണ്. ഇതെന്താ എഴുതിയിരിക്കണേ? ഓ, ഇത് എന്തോ ബോർഡാണ്. നിങ്ങൾ കാഴ്ചക്കാരല്ല എന്നൊരു സാധനമല്ല നമ്മുടെ നാട്ടില്, ഒരു പച്ച ബോർഡ്. അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റോട്ടുകൂടെ നടക്കണല്ലേ, കുറച്ച് സൈഡിൽ കൂടെ പോട്ടെ. This video is sponsored by Metromart Kondoti Kurupata, the complete toys hub. Branded kalipatangaludeyum cycleukaludeyum vishalamaya collections. Ningalude kuttikalkku midamaya nirakku lokothre nilavaramulla electric ride on cars. Bajaj Finance saugiryam labhyamana. Metromart Kondoti Kurupata. Illa orange kachavadundu. Orange apple korchu cherudayittundu. Ingane adine mugalle room undu. Kando aa room അലോ റിസോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് 2000 രൂപയാണ് എമൗണ്ട് പറഞ്ഞു. നമ്മളൊരു ബ്രോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. റൂമൊക്കെ സംസാരിച്ചു, ഇവർക്ക് ഹിന്ദിയും കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ലേ. അപ്പോൾ ഒരു ഒരു ടോട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് ഇവരാക്കി തരാം. അവിടെ നിന്ന് എമൗണ്ട് 200 എത്ര പറഞ്ഞു 300 രൂപ അല്ലേ. 300 ടാക്ക പറഞ്ഞു. അത് മുബര 50 ടാക്ക കൊടുത്താൽ അത് 2 കിലോമീറ്റർ ഓടാനുള്ളൂ. ഓക്കെ, ചളിണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ മൂപ്പര് അവിടുന്ന് നമുക്ക് വണ്ടിയൊക്കെ വിളിച്ചു തന്നു. അതിനുശേഷം ജെട്ടിയിൽ കൊണ്ടുപോയി ഇറക്കിയിട പറഞ്ഞു. മൂപ്പര് ഇവിടെ നിൽക്കാൻ വെയിറ്റില്ല, വെയിറ്റിംഗ് ചെയ്യാൻ സമയമില്ലാന്ന് പറഞ്ഞു. വണ്ടി അങ്ങനെയൊക്കെ പ്രതീക്ഷ. അപ്പൊ 2000 ടാക്ക എന്ന് പറഞ്ഞാൽ ഏറെ ഒന്നുമില്ല, എ സി റൂമിനാണ്. 1500 സാധാ ടാക്ക കിട്ടും. 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് 1700 ഒക്കെ ടൗണില്. 1600 ടൊയോട്ടന്റെ ജീപ്പ് ലോറി ഇതാണ്. ഓക്കേ,
ഈ തോട്ടം ഈ ഇലക്ട്രിക് വണ്ടി ആയ കാരണത്താലെ വലിയൊരു ശബ്ദമല്ല കേട്ടോ. ഈ അങ്ങാടിയൊക്കെ ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. അതിന് പകരം ഒരു പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ നോക്കേണ്ടിരില്ല ഇവിടുത്തെ ഒച്ചപ്പാട്. ബംഗ്ലാദേശിൻ്റെ അവസാനത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്, ടൗണാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അപ്പുറം മ്യാൻമർ കേട്ടോ, മ്യാൻമറിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം എന്താണെന്നുള്ള ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഒന്ന് പഠിക്കണം, നമുക്കൊന്ന് വാങ്ങി കഴിക്കുക, എന്തെങ്കിലും ചെയ്യണം. ഒരു ചക്കക്കുരു പോലത്തെ സാധനമാണ് അല്ലേ? ഇതാണ് കേട്ടോ ബംഗ്ലാദേശിൻ്റെ ആർമി. ഇതാ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്, ബംഗ്ലാദേശ് ആർമിയാണ് ഈ ഈ ലാസ്റ്റ്. ഇതാണ് ആർമിൻ്റെ ലാസ്റ്റത്തെ ബംഗ്ലാദേശിലെ പോയിന്റ് കേട്ടോ. വലിയൊരു കൊടിയൊക്കെ അവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് ആർമി പോയിന്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് മ്യാൻമറാണ്, അങ്ങോട്ട് പോവാം. കുട്ടികളിതാ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ജെട്ടി, ജെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണു. നമുക്ക് കൗതുകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മള് മ്യാൻമറിന്റെ ബോർഡറിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇവിടെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് നമുക്കറിയില്ല. വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പാടങ്ങളൊക്കെ. ഇത് ബംഗ്ലാദേശ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഈ തൂണ് കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ എല്ലാ സ്ഥലത്തും ഒരു പച്ചയും ചുവപ്പ് അടിച്ചിട്ടുണ്ടാവും. അത് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ബോർഡറിലേക്ക് എത്തുമ്പോഴും ഇതിൻ്റെ ഈ ഒരു കാൽമലക്കത പച്ചയും ചുവപ്പും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കുണ്ടും കുഴി ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്യാമറ ഇങ്ങനെ ഇളകിയോണ്ട് കിട്ടോ. അവിടെ ഒരു ജെട്ടി കാണുന്നുണ്ട്, അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് പോവുമോ എന്താണ് എന്നറിയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്രിഡ്ജ്. അവിടെ കുറേ വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വണ്ടി പോകും എന്നുള്ള പ്രതീക്ഷ. കുറേ ആൾക്കാർ വന്ന് കാണുന്ന സ്ഥലമാണ് മ്യാൻമർ ജെട്ടി. 1000 ടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, 100 ടാക്ക് കൊടുത്തു കഴിഞ്ഞാല് വണ്ടിയിലാണ് പോകും. നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ, അത് കൊടുക്കാം നമുക്ക്. നമുക്ക് എന്നാലും വണ്ടി പോലെ മഴയുള്ള ആവശ്യമില്ല. 100 രൂപ കൊടുത്ത് ഈ ബ്രിഡ്ജിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇതിന് അവിടുത്തെ ഇവിടുത്തെ ഒരു പ്രവർത്തനത്തിന്റെ പൈസ എന്താണ് സംഭവത്തിൽ. അങ്ങനെ ചെറിയ റെസീറ്റ് ഒക്കെ ഉണ്ട്, 100 രൂപ നമുക്ക് കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ആ മ്യാൻമറിന്റെ ബോർഡറിന്റെ ഭാഗത്തേക്ക് കേട്ടോ. അവിടെ ഒരു നദിയാണ് ഗൂഗിൾ മാപ്പിൽ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണട്ടോ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കാണാം അതേപോലെ ഇങ്ങനെ വെള്ളം കയറിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെ നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയതാ കേട്ടോ. അപ്പോൾ കണ്ടത കാഴ്ചകൾ അവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോട്ടോ കയറ്റാനാണ് 100 രൂപ വാങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകാം. പക്ഷെ മഴ ആകുമ്പോഴുണ്ട്, നമ്മളവിടെ പോയിട്ട് മഴത്ത് കുടുങ്ങി പോകും കരുതിയിട്ട് വണ്ടി എടുത്തിക്കണം. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ. ജെട്ടിയിലെത്തിയിരിക്കുകയാണ് അല്ലേ. ആ ജെട്ടിയുടെ അക്കരെ കാണുന്ന ആ ഭൂമി ഉണ്ടല്ലോ, അതാണ് മ്യാൻമർ. ഓക്കെ, മീൻ പിടിക്കുന്നുണ്ട്. ഇത് വലിയൊരു വീതിയിൽ പോയാണ്. ഇതിൻ്റെ നേരെ അത് ബംഗ്ലാദേശാണ് കേട്ടോ. ഇപ്പറ കാണുന്ന ഇത് അക്കരെ കാണുന്നത് അത് മ്യാൻമറാണ്. ജെട്ടിയിൽ തന്നെയാണ് ഇവിടെ നമ്മളുള്ളത്. ഇതാ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്നും അങ്ങോട്ട് നോക്കുമ്പോൾ അതാണ് മ്യാൻമർ സൈഡ്. മ്യാൻമർ സൈഡിലുള്ള അവിടുത്തെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ അത് അവിടെ വന്നിട്ട് മീൻ പിടിച്ചുകൊണ്ട് കണ്ട് കാണുന്നുണ്ടോ. ഓ, ചെറിയ ചെറിയ ബോട്ടുകൾ കണ്ടങ്ങളെ. അപ്പോൾ മ്യാൻമർ ഇതേപോലെ ക്യാമറയിൽ കാണിക്കാൻ ഇപ്പം കഴിയുള്ളൂ. അവിടെ പോകണമെങ്കിൽ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ വേണം. ഗൂഗിൾ മാപ്പിൽ ആ കടക്കണ കടൽ ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമല്ലേ? അതെ, അതെ. ആ കടൽ ഇപ്പം ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, അത് അപ്പുറത്ത് കടൽ. ഓക്കെ, കടൽ കഴിഞ്ഞിട്ട് ഈ വരുന്ന സ്ഥലമാണ് മ്യാൻമറിൻ്റെ സ്ഥലങ്ങൾ കേട്ടോ. ഇവിടെ നേരെ അപ്പുറത്തേക്ക് ഇതാ അവിടെ ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് മ്യാൻമറിൻ്റെ കേട്ടോ. അവിടെ അത്ര സൂം ചെയ്യാൻ കഴിയുള്ളൂ, എല്ലാവർക്കും കഴിയുള്ളൂ. അതാ അവിടെ ഉണ്ടോ മ്യാൻമറിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മ്യാൻമറിലേക്ക് ഇവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് എത്തി നോക്കാം. നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് നോക്കിക്കണ്ടു, കാല് വെച്ചു. അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും 2021 നമ്മൾ കാർ വെച്ച സമയത്ത് ബംഗ്ലാദേശിലെ കൈയൊക്കെ കൊടുത്തിട്ട്. ഇതാ ഇത് ബംഗ്ലാദേശ്. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പണ്ട് എന്താ ഇതിന്റെ പേര്
ഒരു പുളിയച്ചാറുണ്ടായിരുന്നല്ലോ നാട്ടില്, ആ സാധനം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് ബംഗ്ലാദേശ് ആർമി, ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ടീമാണ് അവിടെ എടുക്കുന്നത്. ഇതാ ഇവിടെ ഉള്ളതാണ് നമ്മുടെ ഒരു വെറൈറ്റി ആട്ടോ, റെഡും അതുപോലെ തന്നെ നമ്മുടെ ആർമിയുടെ ഗ്രീനും അതുപോലെ തന്നെ ഒരു വേറെന്തോ ഒരു കളറും വേണമെങ്കിൽ ഇതാ കുറച്ചൊക്കെ ചോട്ടോ. ബംഗ്ലാദേശ് ഇന്ത്യ നമ്മൾ മാർക്കിനെ ബംഗ്ലാദേശിക്ക് പറഞ്ഞേച്ചി ഇവിടെ പോരുവാണെങ്കിൽ. എന്നൊക്കെ പറഞ്ഞ നമ്മള് ഇപ്പം ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് കാല് വെക്കാൻ വയ്യ, അത്ര ദൂരമുണ്ട്. മ്യാൻമർ മ്യാൻമർ യെസ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നമുക്കറിയാം. എന്നാലും അടുത്ത ആൾക്കാരോടൊന്ന് പറഞ്ഞു നമ്മൾ ഉറപ്പിക്കണല്ലോ. നീന്തിക്ക് വരാൻ പറ്റൂലേ കണ്ടിട്ട്. ഇവര് അങ്ങനെ നീന്തൽ ചെല്ലുമ്പോളേ ചിലപ്പോ ചോരങ്ങനെ തളക്കണോ വെടി വെച്ച് തള്ളിവിടുമ്പോ. ഇവരുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് പച്ചയും ചുവപ്പും ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇവരെ ഫ്ലാഗിന്റെ കളർ ഇങ്ങനെ വല്ലാതെ എല്ലാ സ്ഥലത്തും കാണാം. പ്രത്യേകിച്ച് ഇതൊരു ബോർഡറിന്റെ ഒരു ഏരിയ കൂടെ ആയതുകൊണ്ട് കൂടി അവർ ചെയ്തു വെച്ചതായിരിക്കാം. ഇതൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമാണ്. അങ്ങനെ ഇങ്ങോട്ടൊരു കുറച്ചുകൂടി ദൂരം നമുക്ക് വേണമെങ്കിൽ പോവാവുന്നതാണ് ആ ലാസ്റ്റിലേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കടലാണ്. ഇതൊരു നീണ്ടിട്ടുള്ളൊരു ഏരിയ ആണ് ശരിക്കും, കറക്റ്റായിട്ടോ. ഇവിടെ ഇതാണ് ഇതിന്റെ സെന്ററിൽ കൂടെയാണ് ഗൂഗിൾ മാപ്പിൽ ഇതിന്റെ ലൈൻ കാണുന്നത്. ഈ പുഴയുടെ പകുതി ബംഗ്ലാദേശിലും പകുതി അപ്പുറത്ത് മ്യാൻമറിലുമാണ് കേട്ടോ. അവിടെ എന്തോ ആളുണ്ട് നീന്തി ഒന്നും അങ്ങോട്ട്. ആ അതിന്റെ കേട്ടോ ആയൊക്കെ ആൾക്കാർ ഉത്തരക്കുണ്ട് കേട്ടോ, മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ഏയ് ഫിഷിംഗ് ഒരു മീൻ പിടിക്കുന്ന സ്ഥലം കിട്ടോടെ, ഒരു ചൂണ്ടലിട്ടാണ് അടച്ചവനെ. ഇത് കടലിലേക്ക് പോയി ഇറങ്ങുമല്ലോ. വളയ്ക്കു വരാതെ നോക്കിക്കോട്ടോ, അതുപോലെ ഫിഷിംഗ് ഒന്ന് കാണാം നമുക്ക്. മീൻ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കട്ടെ. അടി കഴിഞ്ഞാൽ നല്ല ആയം തോന്നുന്നുണ്ട് അല്ലേ. അല്ലേ ബ്രോ, ഓ അറിയൂ യുവർ നെയിം. യുവർ നെയിം ടൈമോ ടൈമോ ബുദ്ധിസ് ബുദ്ധിസ്റ്റ് മുസ്ലിം ഹിന്ദു ബുദ്ധി ബുദ്ധിസ്റ്റാണ്. വേൺ ബുദ്ധമതക്കാരാണ് ഇവിടെ കുറച്ച് ബുദ്ധമതക്കാർ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണട്ടോ. അപ്പൊ അവര് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതാ ഇതൊരു ആ ഒരു ജെട്ടിന്റെ താഴെ കാണുന്ന പാലങ്ങള് അല്ല തൂണുകള് കെട്ടാൻ വേണ്ടിയുള്ള ബീമുകള് കാണാം. അതിന്റെ അടിയിൽ നല്ല ആയുണ്ട് തോന്നിട്ടുണ്ടോ, അടിക്ക് നല്ല ഒഴുക്കൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആരോ വല കെട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഒരുത്തനും കൂടെ അത് അവിടെ ഇരിക്കണേ, മോന് നമ്മളോട് സംസാരിക്കും തോന്നുന്നുണ്ടോ. ഇതെന്താണ് ഇവർ ഈ കോർക്കണേ നോക്കട്ടെ. ഇതെന്താണ് ഈ ഉണ്ടോ ചൂണ്ടലുണ്ടോ, ചൂണ്ടൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണമുണ്ട്, പിന്നെ കുറച്ച് ഇതുമുണ്ട്. ഓടി ഓനെ സംസാരിച്ചാലും വയ്യ, ഭയങ്കര കുറവാണ്. ഇവനെ ഇറക്കുന്നുണ്ട് ഇപ്പൊ ആളു സാറാ. ഓക്കെ പോ. ഓല് നിരാശരാണ്, മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്, കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. അപ്പൊ അവരെ ഓക്കെ കം കം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഓല് കുറേ മീൻ പിടിച്ചോണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ഓലെ കുറേയൊക്കെ സംസാരിച്ച് പോന്നു. അപ്പോൾ അടിപൊളിയാണ്. അവിടെ കുറേ കാടുകൾ കാണാം. നമ്മളിവിടെ മിലിറ്ററി ക്യാമ്പിലൊക്കെ ചോദിച്ച് മ്യാൻമർക്ക് കിടക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അത് ബോട്ട് വഴിയേ കഴിയൂല, നമുക്ക് ഫ്ലൈറ്റ് വഴിയേ കഴിയുള്ളൂ, അല്ലെങ്കിൽ റോഡ് വഴിയേ കഴിയുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു പോർട്ട് ഇല്ല, ഒരു ഇമിഗ്രേഷനോ കൗണ്ടറോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ സാറാണ്. അപ്പോൾ അടിപൊളി താങ്ക്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് നോക്കി. അവർക്കും ഇംഗ്ലീഷ് അറിയില്ല. നമുക്ക് കുറേ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവരത് ബംഗ്ലാദേശും മ്യാൻമറും തമ്മിലുള്ള പണ്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഇപ്പം നടക്കൂല. ഇവിടുന്ന് അങ്ങനെ ഒരു വേ ഇല്ല. കാരണം ആ ഒരു റോഹിംഗ്യൻ ഇഷ്യൂ ആ സമയത്തൊക്കെ തെറ്റിപ്പിരിഞ്ഞത് തോന്നുന്നുണ്ട് നമ്മളെന്ന് വെച്ചാൽ. അത്രയൊക്കെ നമുക്ക് മനസ്സിലായി, ബാക്കി കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവാ. ഗോ. അങ്ങനെ മ്യാൻമർ ബോർഡറും കണ്ട് നമ്മൾ പോവാണ് തിരിച്ചു പോവാണ്. മിലിറ്ററിക്കാർ അവിടെ ഉണ്ടാവും. ഇവിടെ കണ്ടോ, ഇവിടെയാണ് ബംഗ്ലാദേശിന്റെ ആദ്യമായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഈ ഒരു അതിർത്തിയിൽ. ഇതാ അതും ആദ്യത്തെ ഗ്രാമം, ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ഗ്രാമമാണ് ഈ കാണുന്നത്. കാരണം മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന സ്ഥലത്തില്ല ആദ്യത്തെ ഗ്രാമം. ചെറിയ ചെറിയ വീടുകൾ കേട്ടോ, ചെറിയ വീട് വലിയ ആണ്.
ഒരു കായി പൊട്ടിച്ചിട്ട് തൊലിച്ചാട്ടാണ് വെക്കണ കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബദാം ആദ്യത്തെ ഒരു സാധനമാണ്. ഇതാണ് മ്യാൻമറിൽ നിന്ന് വരുന്ന ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ടൗൺ. ആദ്യത്തെ ടൗണ് അവിടുന്ന് ഇവിടെ വരുമ്പോ ബംഗ്ലാദേശ് ലാസ്റ്റ് ടക്കനഫ് ടക്കനഫ് തെക്കനഫ് എന്നൊക്കെ പറയാം. അതാണ് സ്ഥലം. എല്ലാ സാധനങ്ങളും കിട്ടണൊക്കെ ഉണ്ട്. ഡ്രസ്സുണ്ട്, അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ സീറോ പോയിന്റിലേക്കാണ് പോകുന്നത് കേട്ടോ. പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുന്നോളി. ടെക്നിഫിലെ സിറ്റിയിലെ കാഴ്ചകളാണ്. ഇതെന്തത്, വൃത്തികേട് കോരി കൊണ്ടുപോകുന്നുണ്ടല്ലേ. നമ്മൾ സീറോ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്ക് പോവാം കേട്ടോ. കാറ്റടിച്ചിട്ട് മര തോന്നി ആ തെരുമാനുണ്ടാക്കിയ ചെറിയൊരു വളവ് മാറ്റക്കെട്ടിന്. അല്ല ഇതെന്തുണ്ടാ കടലിന്റെ അടുത്തുള്ള ആൾക്കാരുടെ എന്ത് ഉദ്ദേശിച്ചിട്ട് കമന്റ് ചെയ്യണം. ഇതെന്തുകൊണ്ട് എന്തേക്കാരെ ഇതിലെ ഒരു ഉദ്ദേശിക്കണേ ഇങ്ങനെ ഒരു അമ്പടി മാമനെ പോലെ. എന്താ വെച്ചാൽ കുറച്ചും കൂടി കൂടിയാ കൂട്ടിമുട്ടും റൗണ്ടോ. ഇവിടെ നോക്കിയൊരു കാണാൻ തോന്നും, പക്ഷെ ഇവിടെയൊക്കെ വീടുകളുണ്ട്, അതേപോലെ ചെറിയ വീടുകൾ. അങ്ങനെ നമ്മൾ സീറോ പോയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് തന്നെയാണ് ഇത് ഏരിയ. അതിന്റെ കുറച്ചും കൂടെ അങ്ങോട്ട് അവിടെ ഒറ്റ നടക്കാനൊക്കെ പറ്റുമ്പോൾ കുറെ ആൾക്കാർ ഇവിടെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താം. അതുപോലെ തന്നെ ഒരു തോണി ഇവിടെ ദേവര വെച്ചിട്ടുണ്ട്. ഈ തോണി എന്ന് പറഞ്ഞാൽ അമ്പി മറ്റേ ചന്ദ്രകലന്റെ മാതിരി നിൽക്കേണ്ടി പറഞ്ഞേ. അങ്ങനെ സീറോ പോയിന്റും കണ്ടു. ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് റിട്ടേൺ തന്നെ പോകട്ടോ. അപ്പൊ സീറോ പോയിന്റിന്റെ അവിടെ അങ്ങ് തല വരെ നമുക്ക് പോവാം, കുറച്ചൊന്ന് നടന്നോക്കട്ടെ. അപ്പൊ ഈ കാണുന്നതാണ് ശരിക്കും സീറോ പോയിന്റ് എന്ന് പറഞ്ഞ ഏരിയകളാണ് ഇതൊക്കെ. മൊത്തമായിട്ട് എന്താ വെച്ചാല് ഒന്നുമില്ല, അവസാനം ഒരു എൻഡ് ഭാഗം അല്ലേ. അങ്ങനെ ഞങ്ങൾ സീറോ പോയിന്റിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ്. ഇതോടുകൂടി ഈ ഒരു അറ്റത്തെ കാഴ്ചകൾ കാണാം. നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിരിക്കണു പോലെ. ഓക്കെ പോലെ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ തീർക്കുന്നില്ല, അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ കുറച്ച് പാവപ്പെട്ടവർ നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ അല്ലേ, അവരുടെ വീട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം കേട്ടോ.